സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സന്യാസി ശ്രേഷ്ഠനും വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനുമായ ആദരണീയനായ ശ്രീ മുനി നാരായണ പ്രസാദ് സ്വാമിജിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഇപ്പം ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം പിന്നിടുകയാണ്, ശതാഭിഷക്തനാകുന്നു. പൂർവാശ്രമത്തിലേക്കടക്കം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? പൂർവാശ്രമം എന്ന് എനിക്ക് പറയാൻ വാസ്തവത്തിൽ 19 വയസ്സിന് മുമ്പുള്ള കാലഘട്ടം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഇവിടെ ഗുരുകുലത്തിലെ അന്തേവാസിയായിട്ട് തന്നെ താമസിക്കുകയായിരുന്നു. ക്രമേണ ബ്രഹ്മചാരി ദീക്ഷ തന്നു, പിന്നെ സന്യാസി ദീക്ഷ തന്നു, അങ്ങനെ കടന്നുപോയി എന്ന് മാത്രം. അത് വളരെ ഈ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുന്ന കുറേയധികം ലക്ഷ്യങ്ങളുണ്ടല്ലോ, അതിലേക്കൊക്കെ അടുക്കാൻ കഴിഞ്ഞോ? എങ്ങനെയാണ് അതിനെ സ്വയം വിലയിരുത്തുന്നത്? വാസ്തവത്തിൽ സന്യാസ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതല്ല. നിയതി എന്നിലേക്ക് കൊണ്ട് എത്തിച്ചതാണ് എന്നേ പറയാനാവും. ഞാനങ്ങനെ തിരഞ്ഞെടുത്തതല്ല, അതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതിലങ്ങ് എത്തിച്ചേരുകയായിരുന്നു. അതിൽ അതിനോട് എനിക്ക് ആഭിമുഖ്യമില്ലായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ സന്യാസി ജീവിതം ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തതല്ല. ഇപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രതിസന്ധികളെയൊക്കെ അങ്ങ് നേരിട്ടിട്ടുണ്ട്. ഒരു രീതി നോക്കിയാൽ സെൽഫ് മെയ്ഡ് മാൻ എന്നുള്ളൊരു കാലഘട്ടം കഴിഞ്ഞാണ് അങ്ങ് സന്യാസത്തിൻ്റെ പാതയിലേക്ക് വരുന്നത് എന്നെല്ലാവരും പറയുന്നു. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നല്ല, അത് സന്യാസ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു എന്നെനിക്ക് പറയാൻ നിവൃത്തിയില്ല. അറിവ് നേടാനുള്ള എൻ്റെ പരിശ്രമം എന്ന് മാത്രമേ പറയാനുള്ളൂ. അറിവ് നേടാനുള്ള ഒരു പരിശ്രമം പഠിക്കുന്ന കാലം തൊട്ടേ വളരെ ഉണ്ടായിരുന്നു. ഈ വൈവാഹിക ജീവിതം അടക്കം ലൗകിക ജീവിതം വേണ്ടെന്ന് വെച്ച് സന്യാസ ജീവിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്തായിരുന്നു? കുട്ടിക്കാലത്ത് പ്രധാന ഘടകം എൻ്റെ അച്ഛൻ്റെ ദാമ്പത്യ ജീവിതത്തിലുള്ള പരാജയമായിരുന്നു. എൻ്റെ അമ്മയെ അച്ഛൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും മരിച്ചുപോയി. എൻ്റെ അമ്മയും 7-ാമത്തെ പ്രസവത്തിൽ കുട്ടിയും അമ്മയും കൂടി മരിച്ചു. സ്വാമിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം ഞങ്ങൾ 3 കുട്ടികളുണ്ട്. ഞങ്ങളെ വളർത്താൻ വേണ്ടി അച്ഛന് വീണ്ടും വിവാഹം ചെയ്യേണ്ടി വന്നു. അവരിൽ 2 കുട്ടികളായി. ഇങ്ങനെ എന്നിട്ട് ആ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛനും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏതോ തല, ഞാൻ കുട്ടിയാണല്ലോ. അതിനുശേഷം വീണ്ടും അച്ഛൻ വിവാഹം ചെയ്തു. അത് അച്ഛൻ്റെ കാലാവസാനം വരെ അത് തുടരുകയും ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ വൈവാഹിക ജീവിതം ഒരു ഇങ്ങനെ പരാജയമായിരുന്നെന്നോ പരാജയത്തിനപ്പുറത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ അച്ഛന് തന്നെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മുഖാന്തരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് വിവാഹം ചെയ്യാതെ ജീവിച്ചുകൂടാ എന്നൊരു തോന്നൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഈ പശ്ചാത്തലത്തിൽ വളർന്ന എനിക്ക് എന്തുകൊണ്ട് വിവാഹം ചെയ്യാതെ ജീവിച്ചുകൂടാ എന്നൊരു മനഃസ്ഥിതി അന്നേ ഉണ്ടായിരുന്നു. മനുഷ്യ സഹജമായി തോന്നാവുന്ന ഒരു ആകർഷണമോ അല്ലെങ്കിൽ സൗഹൃദമോ ഒക്കെ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലോടൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകളോടോ? സ്ത്രീകളോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരാഭിമുഖ്യം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ആത്മകഥയിൽ ഒരു അധ്യായം തന്നെ സ്ത്രീ പർവം എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. അതിനകത്ത് ചിലരോടിങ്ങനെ തോന്നുകയും അത് ഉദാഹരണത്തിന് ഞാൻ ഉദ്യോഗത്തിന് പോകുന്ന കാലത്ത് റോഡ് വഴി ഇങ്ങനെ ട്രെയിനിലിറങ്ങി ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ മറുവശത്തുനിന്ന് അതുപോലെ ഓഫീസുകളിലേക്ക് പോകുന്ന പല ചെറുപ്പക്കാരികളും വരും. എനിക്ക് ഒരു
ഒരു പെണ്ണിനോട് അല്പം ഒരു ആകർഷണീയത തോന്നി. ഒരു ദിവസം ഞാൻ ചോദിച്ചു പേരെന്താണെന്ന്. തനിക്കെന്താണോ എൻ്റെ പേരന്വേഷിച്ചിട്ട് കാര്യം എന്ന് എന്നോടൊരൊറ്റ ആക്രോശം. അതോടുകൂടി അങ്ങനെയുള്ള ഏർപ്പാടുകളെല്ലാം നിർത്തി. അറുത്ത് മുറിച്ച ഒരു മറുപടിയാണല്ലേ, അനുകൂലമായൊരു മറുപടി ആയിരുന്നെങ്കിൽ മറിച്ചായാലും. അതെ 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 അതെ. പിന്നെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമസ്ഥൻ ശ്രീ എം കെ കൃഷ്ണൻ എം കെ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകൾ, മൂത്ത മകൾ, ഞങ്ങൾ തമ്മിൽ ഏകദേശം സമപ്രായക്കാരാണ്. അപ്പോൾ ഞാൻ ഒരു കൊല്ലം പഠിച്ചതിൻ്റെ ഇടയിൽ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടോ അവരുടെ വീട്ടിനടുത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടും. ഞാൻ അവരുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെയായി. എന്നെ അങ്ങനെ അവരുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചത് എന്ത് ഉദ്ദേശത്തോടു കൂടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ പഠിച്ചതിന് ശേഷം എന്തുകൊണ്ടോ ഞാൻ വെളിയിൽ പോയതിന് ശേഷവും ആ പ്രദേശത്ത് വരികയാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയായിരിക്കും ഊണ് കഴിക്കുന്നതും ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ അടുത്ത് തന്നെ ബന്ധുക്കളുടെ വീടുകൾ പലതും ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകാതെ ഇവരെ ഇവിടെ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഓ അവിടുത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അവൻ എന്ന് തന്നെ തീരുമാനിച്ചു. എനിക്കങ്ങനെ ഒരു വിചാരമായിട്ടില്ലായിരുന്നു. തന്നെ അവരോട് ആലോചിച്ചിട്ടുമില്ല അതിനാ. ഈ കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടുകാർ ആലോചിച്ചോ? അവരാലോചിച്ചോ ആലോചിച്ചില്ലോ എന്ന് വല്ലതും പറയാൻ നിവൃത്തിയില്ല. ആ പെണ്ണിന് പിന്നെ ഒരു വിവാഹ നിശ്ചയം വന്നു. അപ്പോൾ അവരെനിക്കൊരു കത്തയച്ചു. ഞാനന്ന് ഗുരുകുലത്തിലാണ്. ഇങ്ങനെ സുലേഖ എന്നാ ആണ് പെണ്ണിൻ്റെ പേര്. സുലേഖയുടെ വിവാഹം നിശ്ചയിച്ച് ഒരു വിവാഹ നിശ്ചയം വന്നിരിക്കുകയാണ്. പ്രസാദിൻ്റെ അഭിപ്രായം എന്താണ്? ആ കത്തയച്ചത് ആരാ? കുഞ്ഞികൃഷ്ണ അമ്മ. അമ്മയാണ്? അമ്മയാണ്. ഞാനൊരു മറുപടി അയച്ച് എനിക്ക് വളരെ സന്തോഷം. എനിക്ക് പരിചയമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കത്തയച്ച്. അതോടുകൂടി അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി ബാക്കിയുള്ളവർക്കുണ്ടായിരുന്ന ധാരണയും മാറി. അല്ല, എനിക്കങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു സർക്കാർ ജോലി കിട്ടി. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ പോസ്റ്റ് കിട്ടി. അതൊക്കെയായിട്ട് വേണമെങ്കിൽ നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈവാഹിക ജീവിതത്തിനോടുണ്ടായിരുന്ന ഒരു വിരക്തി അപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ 20 വയസ്സായപ്പോൾ ഗുരുകുലത്തിൽ വന്നു. പിന്നെ ഇവിടുത്തെ പഠനങ്ങളും, ഒരു വശത്ത് പഠനം, മറുവശത്ത് ഗുരുകുലത്തിൻ്റെ ഭരണസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ എൻ്റെ നിലയിൽ വന്നു ചേർന്നു. അവസാനം വർക്കല ഗുരുകുലത്തിൻ്റെ ചുമതല മുഴുവൻ എൻ്റെ നിലയിലായി. വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ വൈവാഹിക ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനോ, പിന്നെ നേരത്തെയുള്ള വിരക്തി കിടക്കുന്നു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടേ ഇല്ല. ശരിക്കും നടരാജഗുരുവിനെ കണ്ടെത്തിയതാണോ ജീവിതത്തിൽ വഴിത്തിരിവായത്? വഴിത്തിരിവായത് രാജഗുരുവിനെ കണ്ടെത്തിയത് മുഖാന്തരമല്ല, നിത്യചേതിൻ്റെ യതിയെ കണ്ടെത്തിയത് മുഖാന്തരമാണ്. അത് ഈ വർക്കല അല്ല, വക്കത്ത് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുമ്പോൾ നിത്യചേതിൻ്റെ യതി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. അന്ന് ജയചന്ദ്രൻ, ഞങ്ങളൊക്കെ ജയചന്ദ്രൻ സാറെന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അങ്ങനെ വരാൻ കാരണം എൻ്റെ ഉടമസ്ഥൻ എം കെ കൃഷ്ണൻ നടരാജഗുരുവിൻ്റെ വലിയ ഭക്തനായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നടരാജഗുരുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ നിത്യചേതിൻ്റെ യതി അവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും, അന്ന് ഞാനിവിടെ പഠിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കുട്ടിയാണ്. കുട്ടികളായ നിങ്ങളെല്ലാം ഇരുത്തി അവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് എന്നോട് എൻ്റെ സമപ്രായക്കാരും അല്ലാത്തതും അല്പം താഴെയുള്ളവരുമായ കുട്ടികൾ 8-10 പേരെ അവിടെ സംഘടിപ്പിച്ച് ഗുരുകുല ബാലലോകത്തിൻ്റെ ഒരു യൂണിറ്റ് അവിടെ അങ്ങ് തുടങ്ങി. ശരി. അപ്പോൾ അതിൽ ലീഡർ ഞാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു മാസം, മിക്കവാറും ഒരു മാസത്തല്ല ഒരിക്കൽ അവിടെ വരും, ഇങ്ങനെ ഞങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ബാക്കിയുള്ള ഞായറാഴ്ചകളിൽ ബാക്കിയുള്ള ഞാനല്ലാത്ത കുട്ടികളെയെല്ലാം ഞാൻ പഠിപ്പിക്കണം എന്ന് കുഞ്ഞികൃഷ്ണൻ സാറ് എന്നോട് നിർദ്ദേശിച്ചു. അങ്ങനെ
ഞാനെന്ത് പഠിപ്പിക്കാനാണ്? എനിക്ക് അദ്ദേഹം അദ്ദേഹം ജയചന്ദ്ര സാറിൻ്റെ കീഴിൽ ഒരു ദിവസം ഇരുന്ന് പഠിച്ച പാഠമേ എനിക്കുള്ളൂ. എന്നാലും ഞാൻ ധൈര്യമായിട്ട് പഠിപ്പിച്ചവരെയൊക്കെ, അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഞാനൊരു സാറായി. പിന്നെ ഞാൻ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് കുട്ടിയുമായി. അങ്ങനെ അവരെല്ലാവരും എന്നെ കുട്ടി സാറെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ജയചന്ദ്രൻ സാറിനോടുള്ള അടുപ്പത്തിലൂടെയാണോ നടരാജഗുരു? അതെ അതെ, അങ്ങനെയാണ് നടരാജഗുരുവിലേക്ക് വരുന്നത്, ഗുരുകുലത്തിലേക്ക് വരുന്നത്. അതെ അതെ. പിന്നെ അതേ വർഷം തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നിത്യേതൻ നേതിയും നടരാജഗുരുവും തമ്മിൽ പണങ്ങി. നിത്യേതൻ നേതി ഗുരുകുലം വിട്ടുപോയി. ഓ അത് ശരി. ഗുരുകുലം വിട്ടുപോയി. ആ വർഷം തന്നെ കുഞ്ഞികൃഷ്ണൻ സാറിന് ഒരു നിർദ്ദേശം വന്നു നടരാജഗുരുവിൽ നിന്ന്. ഗുഡല്ലൂർ ഏരിയയിൽ, നീലഗിരി ഏരിയയിൽ നടരാജഗുരുവിൻ്റെ ഭക്തനായിട്ട് ഒരു ടീ എസ്റ്റേറ്റ് ഉടമയുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ തോട്ടത്തിലെ തമിഴ് തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി എസ്റ്റേറ്റിനകത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടാക്കണം, അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഒരാവശ്യം നടരാജഗുരു കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്നെയും എന്നോടൊപ്പം പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെയും നേരെ ഗുരുകുലത്തിലേക്ക് അയച്ചു. ഗുരുകുലം കൺവെൻഷൻ നടക്കുമ്പോഴാണ്? നടക്കുന്ന സമയത്താണ്, കൺവെൻഷൻ്റെ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഞങ്ങളിവിടെ എത്തി. നിങ്ങളുടെ അന്ന് വരുമ്പോൾ ആകെ ഉള്ളൊരു സ്ഥിരം കെട്ടിടം ഗേറ്റിൽ കയറുമ്പോൾ ഉള്ള ഇടതുവശത്തുള്ള രണ്ട് നില കെട്ടിടം മാത്രമാണ്. ഒരു താഴെ രണ്ട് മുറി, മുകളിലൊരു മുറി മാത്രമുള്ളൊരു കെട്ടിടം. അതിലെ മുകളിലത്തെ ഒരു മുറി ഞങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് നടരാജഗുരു. ബാക്കിയെല്ലാം ഇവിടെ ഈ ഓല കൊണ്ട് ചെറ്റോ കുത്തിമറച്ച ചില സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ ഈ ഏഴ് ദിവസം എൻ്റെ മുകളിലിരുന്നു. രണ്ട് വിദ്യാർത്ഥികളാണ്. ഇവിടെ നടരാജഗുരുവിൻ്റെ പ്രഭാഷണമുണ്ട് കാലത്തെ ഹോമം കഴിഞ്ഞാൽ. ഞങ്ങൾ അതിലൊന്ന് പങ്കെടുക്കും, മറ്റ് പ്രഭാഷണങ്ങളിലെല്ലാം പങ്കെടുക്കും. അല്ലാത്ത സമയത്തിരുന്ന് പ്ലാൻ വരയ്ക്കും. ആ സമയത്ത് ഗുരു നിത്യചേതനീയത ഇവിടെ ഇല്ല. ഇല്ല. അങ്ങനെ ഏഴാമത്തെ ഏഴ് ദിവസവും ഞങ്ങളിവിടെ താമസിച്ചു. ഏഴ് ദിവസം കൊണ്ട് ഞങ്ങളീ പ്ലാനും ഉണ്ടാക്കി തീർത്തു. കൺവെൻഷനിലും പങ്കെടുത്തു. പക്ഷേ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ പോലെയൊന്നുമല്ല. ഒരു ഞാനൊരു കുട്ടിയാണ്. നടരാജഗുരു പറയുന്ന ഒരു കാര്യവും മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചില തമാശകൾ പറയും, അത് മാത്രം മനസ്സിലാവും. പക്ഷേ എന്തോ വലിയൊരു കാര്യം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ഇതിനെ പിന്തുടരണം എന്നൊരു ഒരു ചിന്ത വരികയും ചെയ്തു. നാരായണ ഗുരുവിനോടുള്ള ഒരു വലിയ ഭക്തി കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ നാരായണ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഗുരുവിനെ കണ്ട കഥകളൊക്കെ എന്നോട് പറയും. അങ്ങനെ ഒരടുപ്പം. പിന്നെ നടരാജഗുരുവിനെ എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് പ്രസംഗത്തിന് വന്ന ആളാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്. പക്ഷേ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചത് അന്ന് സ്കൂളിൽ സ്പോർട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഈ മ്യൂസിക് ചെയർ എന്ന് പറയുന്ന ഒരു കളിയുണ്ടല്ലോ, കസേര കളി. അത് കുട്ടികളുടെ ഏറ്റവും ചെറിയ കുട്ടികളുടെ വിഭാഗത്തിൽ ഞാനാണ് ഫസ്റ്റ് നേടിയത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഉള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അവസാനത്തെ സമ്മേളനത്തിലാണ്. 3 ദിവസത്തെ പരിപാടിയായിട്ട് ഉണ്ടായിരുന്നു. അതിന് അധ്യക്ഷൻ നടരാജഗുരുവായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്, നടരാജഗുരുവിനെ കാണുന്ന അന്നാണ്. അന്ന് നടരാജഗുരു അല്ല, ഡോക്ടർ നടരാജൻ അന്ന് അമേരിക്കയിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ, കഴിഞ്ഞു വന്നതായിരുന്നു. അപ്പോൾ വെറും കുട്ടിയായ ഞാൻ ആദ്യമായിട്ട്, കുട്ടികളിൽ ആദ്യമായിട്ടാണ്, അത് ഒന്നാമത് ഞാനായിട്ടാണ് അവിടെ ചെന്നത്, ഒന്നാമത് ചെന്നത് ഞാനാണ്. അപ്പോൾ പ്രൈസും തൻ്റെ കൈ പിടിച്ചൊരു കുടുക്ക്. അപ്പോൾ അച്ഛനിൽ നിന്ന് അറിഞ്ഞു നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അറിവുള്ള ശിഷ്യനാണ് ഈ ഡോക്ടർ നടരാജൻ. അപ്പോൾ ഇങ്ങനെ ഒരടുപ്പം, ഒരു കൈ പിടിച്ച് കുലുക്കലും
പിന്നെ അച്ഛനിൽ നിന്ന് കേട്ട ഈ വാർത്തകളും എല്ലാം ആയപ്പോൾ എൻ്റെ ഉള്ളിലൊരാഗ്രഹം അന്നേ അത് പൊടിച്ചു, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നാൽ എന്തായിരിക്കും ജീവിതത്തിൽ, അതിനുള്ള വഴി എന്തോ ഇങ്ങനെ നിയതി തന്നെ ഓരോ തരത്തിൽ എനിക്ക് കൊണ്ട് തരികയും ചെയ്തു. സ്വാമിജി സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ ഗുരു നിത്യേന്ദ്രനെ വീണ്ടും തിരിച്ചെത്തിയോ? ഞാൻ ആദ്യം വരുമ്പോൾ തിരിച്ചെത്തിയിട്ടില്ല. ആദ്യം വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എൻജിനീയറിങ് ഒരു വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനിടയായി. കാരണം ആ എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുകയും അത് തുടങ്ങുക മാത്രമല്ല അത് ഈ കുഞ്ഞികൃഷ്ണൻ സാറ് ഇവിടെ വരുമ്പോൾ താമസിക്കാനായിട്ടൊരു വീടും പറമ്പും ഇവിടെ അടുത്ത് വാങ്ങിച്ചിട്ട് അവിടെയാണ് എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. എന്നെയും അവിടെ അതിൽ എന്നെ അതിൽ അധ്യാപകനാക്കി. എനിക്ക് 17 വയസ്സേ ഉള്ളൂ. പഠിക്കാൻ വരുന്നവരെല്ലാവരും എന്നെക്കാളും മൂത്തവർ. എന്നെ അതിൽ അധ്യാപകനാക്കിയിട്ട് താമസിക്കാൻ ഗുരുകുലത്തിൽ ഏർപ്പാടും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഗുരുകുലത്തിൽ താമസമായത്. അത് ഏകദേശം ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പിന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് ജോലിയായില്ല. ജോലിയിലാക്കാൻ വേണ്ടി PSC ഒരു സെലക്ഷൻ നടത്തിയ ഒരു കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി എന്നെ തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് എൻജിനീയറിങ് കോളേജിൽ 9 ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് തന്നു ഈ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവരുടെ പരീക്ഷ നടത്തി, അതിലും നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ ജോലിയായി. അത് കൊല്ലത്തായിരുന്നു. ഞാൻ കൊല്ലത്ത് താമസിച്ചു, പല ബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ചു, എങ്ങും വലിയ പിന്നെ ഇഷ്ടപ്പെട്ടില്ല. അവസാനം എനിക്ക് തോന്നി നമ്മുടെ എൻ്റെ ഗുരുകുലം ഉണ്ടല്ലോ അവിടെ. ഞാൻ ഉടനെ മംഗളാനന്ദ സ്വാമിക്ക് ഒരു കത്തെഴുതി, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് വർക്കല അല്ല കൊല്ലത്ത് ജോലിക്ക് പോകണം, എന്നെ അനുവദിക്കുമോ? പ്രസാദിനെ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അനുവദിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു സ്വാമിയുടെ കത്ത്. ഉടനെ ഞാൻ ഇങ്ങനെ വന്നു. പിന്നെ ഞാനിവിടെ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെയാണ് ഗുരുകുലത്തിൽ ഞാൻ സ്ഥിരമായിട്ട് താമസമാകുന്നത്. ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സ്വാധീനിച്ചത് നടരാജ ഗുരുവാണോ, ഗുരു നിത്യചൈതന്യേതിയാണോ, അതോ അച്ഛനാണോ? ഈ അറിവിൻ്റെ വശത്തേക്ക് എനിക്ക് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് നടരാജ ഗുരു തന്നെയാണ്. എന്നാൽ വേദാന്ത സംബന്ധപരമായ ബേസിക് ലെസൺസ് മുഴുവൻ എന്നെ പഠിപ്പിച്ചത് നിത്യചൈതന്യേതിയാണ്. പിന്നെ കുട്ടിക്കാലത്തെ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കി തീർത്തത് അച്ഛനാണ്. അതുകൊണ്ട് ഏതാണ് എന്നെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പം ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങളൊന്നും ആകർഷിച്ചിട്ടില്ല, പക്ഷേ ജീവിതത്തിൽ ആനന്ദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ആനന്ദം എന്ന വാക്കിൻ്റെ അർത്ഥം, ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളിലാണ്, വെളിയിലല്ല. ഇപ്പോൾ ഒരു പാട്ട് കച്ചേരി പാട്ട് കേട്ട് ആനന്ദിക്കുന്നു, കേട്ട ആ നാദം വെളിയിൽ നിന്ന് വരുന്നു എങ്കിലും അതിൻ്റെ ആനന്ദം ഉള്ളിലാണ് അനുഭവിക്കുന്നത്. ആ ഉള്ളിൽ അനുഭവിക്കുന്ന ആനന്ദം വെളിയിൽ ഉള്ള ഈ പാട്ടുമാതിരിയുള്ള ബാഹ്യമായ ഒന്നില്ലെങ്കിലും നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടായിരുന്നാൽ ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിലും നമ്മിൽ തന്നെ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു ആനന്ദമാണ് വേദാന്ത പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒരു സന്യാസിയെ ആനന്ദം കണ്ടെത്തുന്ന എന്തിലാണ്? ഇതാണ് ആത്മാവിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത്. അവരവരിൽ തന്നെ ആനന്ദം കണ്ടെത്തുക. അവ രണ്ട് തരത്തിലുള്ള ആനന്ദമാകാം. ഒന്ന്, അവരവരിൽ തന്നെ കണ്ടെത്തുന്ന ആനന്ദം, അത് വേദാന്ത അത് സന്യാസിമാർക്കെല്ലാം സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒന്ന്, ബാഹ്യമായിട്ടുള്ള വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെയുള്ള
വിഷയങ്ങളൊക്കെ വെളിയിലിരിക്കുന്നു. ആ വിഷയങ്ങളുമായിട്ടുണ്ടാകുന്ന ബന്ധം മുഖാന്തരം ഉണ്ടാകുന്ന ആനന്ദം, ആ ആനന്ദവും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ഇരിക്കുന്ന ആനന്ദത്തിൻ്റെ ആനന്ദത്തെ ഈ വിഷയങ്ങൾ ഒന്ന് ഒന്ന് ഉത്തേജിപ്പിച്ച് വിടുന്നു എന്നുള്ളതല്ലാതെ, വിഷയസുഖമായാലും കൊള്ളാം, വിഷയാനന്ദമായാലും കൊള്ളാം, ആത്മാനന്ദമായാലും കൊള്ളാം, ആ ആനന്ദത്തിൻ്റെ ഉറവിടം ഉള്ളിൽ തന്നെയാണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാന പാരമ്പര്യം പിന്തുടരുക, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നൊരു ലക്ഷ്യമാണ് നാരായണ ഗുരുകുലത്തിനുള്ളത്. സമൂഹം അതിൽ നിന്ന് എന്താണ് നേടുന്നത്? സമൂഹം ഒന്നും, സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടാകണം എന്നുള്ള കരുതലില്ല, ദേഷ്യമില്ല. മറിച്ച് സമൂഹത്തിലുള്ള ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരികയും ഈ അറിവ് നേടുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു അറിവ്, ഇപ്പോൾ ഗുരുകുലത്തിൽ തന്നെ രണ്ട് തരം ശിഷ്യന്മാരുണ്ട്. ഒന്ന് ഗുരുകുലത്തിൽ സ്ഥിരമായി താമസിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതം അതിനുവേണ്ടി അർപ്പിച്ചിട്ട് ജീവിക്കുന്ന ബ്രഹ്മചാരികളും സന്യാസിമാരും. രണ്ട്, ഇതേ അറിവ് തന്നെ സന്യാസിമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ അറിവ് സന്യാസിമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിപ്പോൾ ഇപ്പോൾ ഗൃഹസ്ഥനായാലും വീട്ടിൽ താമസിക്കുന്ന ആളിനും ഇതേ അറിവ് നേടാമല്ലോ. അപ്പോൾ അതിനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഒരു വിശാല ഗുരുകുലമുണ്ട്. അതിന് വിശാല ഗുരുകുലം എന്ന് രാജഗുരു പേരിട്ടു. അതിൽ മെമ്പറായി ചേരുന്നവരെ ഒരു ഒരു സംഘടനയില്ലെങ്കിലും നമ്മളിവിടെ ഒരു രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലോ ഫെല്ലോഷിപ്പ് എന്ന് അതിന് നടരാജഗുരു പേരും കൊടുത്തു. അവരുടെ പ്രവർത്തനം ഏത് മേഖലയിലായിരിക്കും? അതിന് പ്രവർത്തനം കാര്യമായിട്ടില്ല. അവർക്ക് എന്നും ഗുരുകുലമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാം. പിന്നെ വർഷത്തിലൊരിക്കൽ കഴിയുമെങ്കിൽ എല്ലാവരും വർക്കല ഗുരുകുലത്തിൽ വന്ന് ഇവിടെ കൺവെൻഷനിൽ പങ്കെടുത്ത് ഇവിടെ നടക്കുന്ന പഠനങ്ങൾ കൊണ്ട് അറിവ് നേടി തിരിച്ചു പോകാം. അപ്പോൾ മിക്കവാറും വന്ന് പങ്കെടുക്കുന്ന എല്ലാവരും അവസാനം പറയുക, ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ളത് കിട്ടി. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഒരു വർഷം ജീവിക്കുവാൻ, ആനന്ദപ്രദമായി ജീവിക്കുവാനുള്ള അറിവ് അവർക്ക് കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇത് സമൂഹത്തിൻ്റെ ഭാഗമാണേ. അത്തരത്തിൽ സമൂഹവുമായിട്ടൊരു ബന്ധം ഇല്ല എന്നും പറയാൻ നിവൃത്തിയില്ല. സന്യാസിക്ക് സാമൂഹിക നിരീക്ഷണം ആവശ്യമല്ലേ? ഉദാഹരണത്തിന് സമൂഹത്തിലെ അനാചാരങ്ങളെയല്ലേ ഗുരു തിരുത്തിയത്? നാരായണ ഗുരു പരമമായ സത്യത്തെ അറിവായിട്ടാണ് ദർശിച്ചത്. അത് വേദാന്ത സംബന്ധമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. വേദാന്തത്തിൽ ചിത്ത് എന്ന് വിളിക്കും. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം എന്ന് തന്നെയാണ് അർത്ഥം, അറിവ് എന്ന് തന്നെയാണ് അർത്ഥം. ആ അർത്ഥത്തിൽ പരമമായ സത്യത്തെ ഗുരു അറിവ് എന്ന് വിളിക്കുകയും ഈ അറിവിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. കാരണം ഈ പരമമായ ഒരു സത്യം തന്നെയാണ് ഈ ലോകമായി വിരിഞ്ഞു നിൽക്കുന്നത്, നമ്മളായി തീർന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വസ്തുത്വം പറഞ്ഞാൽ ആ സത്യത്തെ, ആ ഒരു സത്യമാണ് നമ്മളെല്ലാമായി തീർന്നിരിക്കുന്നത് എന്നറിഞ്ഞ് ആ സത്യം തന്നെയാണ് ഞാനായും തീർന്നിരിക്കുന്നത്, ആ സത്യം തന്നെയാണ് എന്നിൽ സത്യമായിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ വിളിക്കുന്നത്, ആത്മജ്ഞാനം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതറിഞ്ഞ് വരുമ്പോൾ സകലതും ആ ഒരു സത്യത്തിൽ നിന്ന് വേറല്ല, ആ സത്യം തന്നെയാണ് ഞാനും. അപ്പോൾ എന്നിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ തന്നിൽ നിന്ന് വേറിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ സമൂഹം എന്ന് വിളിക്കപ്പെടുന്നതോ തന്നിൽ നിന്ന് അന്യമല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നാരായണ ഗുരു ഈ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. എന്നാൽ നാരായണ ഗുരുവിൻ്റെ ഈ ആന്തരികമായ ദർശനത്തിൻ്റെ
കാഴ്ചപ്പാടിൻ്റെ സുവ്യക്തത മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണക്കാർക്കില്ല. എന്തിനേറെ നാരായണ ഗുരുവിനെ വിലയിരുത്തുന്ന ഹിസ്റ്റോറിയൻസിന് പോലും ചരിത്രകാരന്മാർക്ക് പോലും ഒരു ചരിത്രകാരന് മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരു ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവിൻ്റെ രഹസ്യം? അത് ചരിത്രകാരന് ബാഹ്യമായ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ അല്ലാതെ ഒരു ഗുരുവിൻ്റെ ആന്തരികമായ ഉൾവെളിവ്, ആ കാഴ്ച, ആ കാഴ്ചപ്പാട് ഗുരുവിന് മാത്രമേ അറിയാവൂ. അപ്പോൾ ആ ഗുരു തന്നിൽ നിന്ന് അന്നമല്ലാതെയാണ് ഈ സമൂഹത്തെയും കണ്ടത്. സമൂഹത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ തനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം ഗുരുവിനുണ്ടായിരുന്നു. ആ ബോധം, അതിൻ്റെ പ്രയോജനം അനുഭവിച്ച സമൂഹത്തിലുള്ളവർക്കില്ല. എന്തിന് കുമാരനാശാനെ പോലെയുള്ള മനീഷികൾക്ക് പോലും മഹാകവികൾക്ക് പോലും ഗുരുവിൻ്റെ ഈ ആന്തരികമായ ദർശനം, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം അദ്ദേഹം തന്നെ ഗുരുവിനെപ്പറ്റി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യം കവിതകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഗുരു ശിഷ്യന്മാരെക്കാട്ടിൽ ഗുരുവിൻ്റെ ദർശനത്തോടെ കൂടുതൽ അടുത്ത് നിന്നത് കുമാരനാശാൻ തന്നെയല്ല? കാലത്ത് അങ്ങനെയാണെന്ന് എല്ലാവരും കരുതുന്നു. ബാക്കിയുള്ളവരെല്ലാവരും കരുതുന്നത് എങ്ങനെയാണ്? എന്നാൽ നാരായണ ഗുരു അത്തരത്തിൽ കരുതിയിട്ടുണ്ടോ, കരുതിയിരുന്നോ എന്ന് ഉള്ളത് സംശയമാണ്. സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ ഒരു ആധ്യാത്മിക അവബോധം വളർത്തിയെടുക്കാനായിട്ട് പ്രായോഗികവും ലളിതവുമായ ഒരു വഴി പറയാൻ പറ്റും? ഒന്ന്, ഈ സമൂഹത്തിലുള്ള സാധാരണക്കാർക്ക് അവർക്ക് ഇന്ന് കിട്ടുന്ന അറിവ് മാത്രം പോരാ, മറിച്ച് ജീവിതത്തിൻ്റെ സത്യത്തെപ്പറ്റി അങ്ങനെയുള്ള അറിവ് കൂടി നേടേണ്ടിയിരിക്കുന്നു എന്നുള്ള അവബോധം അവർക്കുണ്ടായാൽ പിന്നെ അവരെ സഹായിക്കാൻ എളുപ്പമാണ്. അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നവർക്കുള്ള വഴി ഇവിടെ ഉണ്ട്. ഇപ്പം ഈ നടരാജ ഗുരുവിൻ്റെ കാര്യം പല എതിയുമായിട്ടുള്ളവരുടെ ഇടയ്ക്ക് പണങ്ങിപ്പോയ കാര്യം അങ്ങ് പറഞ്ഞു. ഇപ്പം നടരാജ ഗുരു അദ്ദേഹത്തിൻ്റെ അനന്തര അവകാശിയായി അങ്ങേയും കൂടെ പേരൂടെ നിശ്ചയിച്ചപ്പോൾ എന്താണ് തോന്നിയത്? യഥാർത്ഥത്തിൽ ഗുരു നിത്യചൈതന്യ എതിയോടൊരു വിശ്വാസക്കുറവ് നടരാജ ഗുരുവിനുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ല, നാരായണ ഗുരുകുലത്തിൻ്റെ ഭരണ ഘടന എഴുതി വച്ചിരിക്കുന്നത് ഒരു ഗുരു ആ ഗുരുവിന് ശേഷം അനന്തരഗാമികളായിട്ട് വരേണ്ട മൂന്ന് ശിഷ്യന്മാരുടെ പേര് കൂടി ചേർത്ത് വിൽപ്പത്തിന് എഴുതി വയ്ക്കുക. ആ രീതിയിൽ എഴുതി തന്നെ എഴുതി. അങ്ങനെ ആദ്യം ജോൺ സ്പിയേഴ്സ്, മംഗളാനുസ്വാമി, നിത്യചൈതന്യ, ഇങ്ങനെ മൂന്ന് പേരെ ചേർത്താണ് ആദ്യം നടരാജ ഗുരു വിൽപ്പത്തിൽ എഴുതി വെച്ചത്. പ്രഥമ ശിഷ്യൻ ഒരു സായിപ്പായിരുന്നു, ജോൺ സ്പിയേഴ്സ്. പക്ഷേ മംഗളാനുസ്വാമി ഇടയിലേക്ക് വെച്ച് സമാധിയായി. അതിൻ്റെ അടുത്ത വർഷം, അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞ് ജോൺ സ്പിയേഴ്സ് ഗുരുകുലം വിട്ടുപോയി. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നിത്യചൈതന്യേതി മാത്രമായി ഒരു ഒറ്റ അനന്തരാവകാശി. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് ഗുരുകുലം നിന്ന് പോകും എന്നൊരു തോന്നലല്ല, അതായിരുന്നു വസ്തുത. അങ്ങനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അങ്ങയുടെ പേരും കൂടെ എഴുതി ചേർത്തത്. അത് പിന്നെ ഒരു ദിവസം നടരാജ ഗുരു, എനിക്കന്ന് 32 വയസ്സേ ഉള്ളൂ, ഇവരെല്ലാം മഹാമനീഷികളാണ്. അനി ജോൺ സ്പിയേഴ്സ് ആയാലും മംഗളാനുസ്വാമി ആയാലും നിത്യചൈതന്യ ആയാലും അവരെല്ലാം മഹാമനീഷികൾ. അതിലിപ്പോൾ ഒരാൾ മാത്രം ശേഷിക്കുന്നു. എന്നാലും അപ്പോൾ ഇനി എന്ത് ഭാവി, ഗുരുകുലത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള വിചാരം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം നടരാജ ഗുരു എന്നെ വിളിച്ച് പ്രസാദിനെ ഞാൻ നിത്യൻ്റെ അനന്തരാവകാശിയായി തീരുമാനിക്കുകയാണ്, ഇന്നാളെ വിൽപ്പത്രം എഴുതാൻ പോവുകയാണ്. എനിക്കതൊരു വലിയ ഞെട്ടലായിരുന്നു. എങ്ങനെയാണ് ഞാൻ എനിക്കത് സാധിക്കുക? വേറൊരു കുട്ടിയായിട്ട് എൻ്റെ സ്വഭാവരീതി എൻ്റെ ജീവിതക്രമവും നോക്കിയാൽ ഇവിടെ ഗുരുകുലത്തിൽ ഉദ്യോഗത്തിന് പോകുമ്പോഴും ഉദ്യോഗം കളഞ്ഞതിന് ശേഷം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി
30 തൊട്ട് 40 വരെയുള്ള കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ടാവും. സ്കൂളിൽ പോകുന്നവർ ബോർഡിംഗ് ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുക. അവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന് മാത്രമല്ല, അവരെ പഠിക്കുക, മനഃശാസ്ത്രപരമായി അവരെ പഠിക്കുക, മനഃശാസ്ത്രപരമായി അവരെ സഹായിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പഠിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരീക്ഷണത്തോടു കൂടിയായിരുന്നു ഞാൻ കുട്ടികളെ വളർത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഞാനും കുട്ടികളുടെ ഇടയിലൊരു കുട്ടിയായി. അങ്ങനെ കുട്ടി മനസ്സോടുകൂടി ആയിരുന്നു ഞാൻ അതുവരെ ജീവിച്ചിരുന്നത്. അതിൽ നിന്നുള്ള പെട്ടെന്നുള്ളൊരു മാറ്റം, പെട്ടെന്ന് ഇങ്ങനെ മാറ്റമെന്ന് പറയാനൊക്കില്ല, അപ്പോഴും പിന്നെയും തുടർന്ന് ഞാൻ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. കുട്ടികളെ നോക്കുന്നതാണ് എൻ്റെ. സ്വാമിജിയുടെ കഴിവ് അറിയേണ്ടവർ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു തോന്നൽ വന്നില്ല എന്ന് വന്നില്ല ഇല്ല എനിക്കൊരു കഴിവ് ഉണ്ടെന്നുപോലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്നു, എന്നെ ഇങ്ങനെ പെട്ടെന്ന് ഗുരു അനന്തരാവകാശിയായി നിയമിച്ചപ്പോൾ അകപ്പെട്ട ഞെട്ടലായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പം ഞാൻ മാത്രമല്ല, ഗുരുകുലത്തിനെ സ്നേഹിക്കുന്ന വെളിയിലുള്ള മറ്റ് പലർക്കും അതൊരു ഞെട്ടലായി. കാരണം ഞാൻ ഒന്നാമത് പക്വതയില്ലാത്തവൻ, രണ്ട് എൻ്റെ സ്വഭാവം കുറച്ച് മോശമാണ്. മോശം എന്ന് വെച്ചാൽ ആളുകളോട് ഇടപെടുന്നത് വളരെ റഫായിട്ടാണ്. അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്കാ? അത് വേറെ കാര്യം, അന്ന് തോന്നിയവരുടെ കാര്യം പറയുക. ഒരു മുരട്ട് മൂപ്പിന്ന് എന്നാണ് എന്നെ സ്വഭാവം കൊണ്ട് എല്ലാവരും കരുതിയിരുന്നത്. അപ്പോൾ ഇവരും ഒരു മുരട്ട് മൂപ്പിന്നായ ഒരു പക്വതയും ഇല്ലാത്ത ഇയാളെ പിടിച്ച് നിത്യചൈതന്യയതിയുടെ അനന്തരാവകാശിയാക്കി തീർക്കുന്നത് എന്ത്, അത് എങ്ങനെ സഹിക്കാൻ സാധിക്കും? ഇതൊക്കെ പിന്നെ പലരെയും വിഷമിപ്പിച്ചതാണ്. അതുപോലത്തെ സ്നേഹിക്കുന്ന പലരെയും അത് വിഷമിപ്പിച്ചു. ചിലരൊക്കെ അതുകൊണ്ട് തന്നെ ഗുരുകുലത്തിനോട് അകലുകയും അകലുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ അതെല്ലാം തെറ്റായ ധാരണയാണെന്ന് മനസ്സിലായി, അവർക്ക് തന്നെ മനസ്സിലായി. ഇപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസർ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരു എന്നീ അതുല്യ ആധ്യാത്മിക തേജസ്സുകൾ പോലുള്ളവർ ഇപ്പോൾ ഉണ്ടാകത്തില്ല, അതിനൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. അത് പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളുടെ, പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്നല്ലാതെ നമുക്കൊരു ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഉണ്ടാക്കാനോ ശ്രീ നാരായണ ഗുരുവിനെ ഉണ്ടാക്കാനോ രമണ മഹർഷിയെ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. ഇതൊന്നും മനുഷ്യരുടെ ശ്രമം കൊണ്ട് സംഭവിക്കുന്നതല്ല, കാലത്തിൻ്റെ സൃഷ്ടികളെന്നോ പ്രകൃതിയുടെ നടക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതെന്നൊക്കെ പറയാൻ സാധിക്കും. ഈ ഒരുപക്ഷെ ഈ ആധ്യാത്മിക തേജസ്സുകളുടെ അഭാവമല്ലേ ഈ സന്യാസത്തിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയാൻ നിവൃത്തിയില്ല. പിന്നെ ആധ്യാത്മിക തേജസ്സുകൾ ഒരു കാലത്തുണ്ടായിരുന്നതാണ് പിന്നെ ഉള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് വരുന്നത്. ഇപ്പോൾ ഉള്ളവരല്ല, ഇപ്പോൾ ഇന്ന് ശിവഗിരി മഠത്തിലോ രാമകൃഷ്ണ മിഷനിലോ ഒക്കെ സന്യാസിമാരായി ചേരുന്നവർ അവിടെ ഇരിക്കുന്ന ആൾ ശ്രീരാമകൃഷ്ണ പരമഹംസനോ നാരായണ ഗുരുവാണെന്നോ കണ്ടിട്ടല്ല. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ഫാദർ കെ വി മാത്യു, ഇപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സായി, വാക്കറിലാണ് വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നനങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, എന്നെ ഇത്തവണ ഇതിൻ്റെ ആശംസയൊക്കെ നേരാനായിട്ട് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞു, പിന്നെ സന്യാസിമാര് ഹൈന്ദവ സന്യാസിമാർ മാത്രമല്ല ക്രൈസ്തവ സഭയിലും അവരുടെ മഠങ്ങളിലും സെമിനാരികളിൽ വരാൻ ഒന്ന് പഠിക്കാൻ അവരുടെ പുരോഹിതന്മാരായി തീരാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അവിടെയും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതും ഉണ്ടെന്ന് എനിക്ക് തോന്നി, ഭൗതികതയും ആധ്യാത്മികതയും ചേർത്ത് വച്ച് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതാണ്. കാഴ്ചപ്പാട് ആർക്കില്ല? മഠങ്ങൾ നടത്തുന്നവർക്കില്ല. അതാണ് ഒരു കാരണം. അദ്ദേഹം പറഞ്ഞത് അതാണ്.
അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ ഭഗവത്ഗീതയിൽ താല്പര്യമുള്ളവരും കൂടി വന്നു ചേരുമായിരുന്നു. അത് ഒരു കാരണം. അതെ. പിന്നെ എനിക്ക് അതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന്, ഒരു പ്രധാന കാരണം, ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മ 7 പ്രസവിച്ചു. അന്ന് 8-10 മക്കളൊക്കെ ഒരു കുടുംബത്തിലുണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിരുന്നു. ഇന്ന് 2, ഏറ്റവും കൂടിപ്പോയ 3. ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറിയത് കാരണം കുടുംബത്തിലെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ മുമ്പ് സന്യാസിമാരായിപ്പോയാൽ അവരൊരു കുടുംബത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ അവർ കാണും. ഇപ്പോൾ ആകെ 2 ഒരുത്തൻ പോയാൽ അല്ലെങ്കിൽ ഒരുത്തി പോയാൽ അത് കുടുംബത്തിന് വലിയ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ ഒരു പുതിയ സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു ഇക്കാലത്ത്. അതൊരു കാരണമാണ്. അതൊരു കാരണമാണ്. ഇപ്പോൾ ആയിത്തം, അന്ധവിശ്വാസം, ദാരിദ്ര്യം തുടങ്ങിയ സാമൂഹിക തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിൽ ശ്രീനാരായണ ഗുരു ഒരു വലിയ പങ്ക് വഹിച്ചു. മാത്രമല്ല, ജനങ്ങളിൽ ഒരു ആധ്യാത്മിക അവബോധം വളർത്തുന്നതിലും ശ്രീനാരായണ ഗുരു വലിയൊരു അളവിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീ നടരാജഗുരുവിനോ നടരാജഗുരുവിൻ്റെ ശിഷ്യനായ ഗുരു നിത്യചൈതന്യയിരിക്കോ ആ രീതിയിലൊരു അവബോധം വളർത്തുന്ന കാര്യത്തിൽ വലിയ സംഭാവനയൊന്നും നൽകാൻ കഴിഞ്ഞില്ലെന്ന് വിനയപൂർവ്വം പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മറുപടി? നടരാജഗുരു വാസ്തവത്തിൽ സാമൂഹികമായിട്ടുള്ള ഒരു അവബോധത്തിലേക്ക് അല്ലെങ്കിൽ ഇമാതിരിയുള്ള സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ മുഖ്യമായിട്ട് നഷ്ടപ്രായമായി പോകുന്ന ഗുരുവിൻ്റെ ജ്ഞാന സരണി, ഗുരു തൻ്റെ ജീവിതം കൊണ്ടും പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കാണുന്ന ജീവിതമല്ല, തൻ്റെ ആധ്യാത്മികമായ ജീവിതം കൊണ്ട് ആ ഗുരുവിൻ്റെ കൃതികളിലും ഒക്കെ നിറഞ്ഞു നിന്ന ആ ജ്ഞാനത്തിൻ്റെ സ്വഭാവം ശാസ്ത്രീയമായി കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല നാരായണ ഗുരുവിൻ്റെ ദർശനം പ്രയോജനപ്പെടേണ്ടത്, അത് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടേണ്ടതാണ്. അങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി ആ മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യരാശിക്ക് മുഴുവൻ മനസ്സിലാകുന്ന രീതിയിൽ ആ ജ്ഞാന രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനതയെ മുന്നിൽ കാണുന്നതിനേക്കാൾ ലോക ജനതയെ മുഴുവൻ നാരായണ ഗുരു മനുഷ്യരാശിയെ മുഴുവൻ ഒന്നായി കണ്ട ഒരാളാണ്. അപ്പോൾ ആ ദർശനത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടത്തക്ക തരത്തിൽ നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ശാസ്ത്രീയമായി അവതരിപ്പിക്കേണ്ടത് അത് വേറൊരു ആവശ്യമാണ്. അത് നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ കേരളത്തിനോട് ബന്ധപ്പെടുത്തി കാണുന്നതിന് പകരം ലോകത്തോട് ബന്ധപ്പെടുത്തി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നടരാജഗുരുവിനുണ്ടായിരുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് തന്നെ പറയാം. ആ കർത്തവ്യമാണ് അദ്ദേഹം നിറവേറ്റി. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു, ആദ്യമായിട്ട് വരുന്ന വളരെ കുട്ടിയായിട്ടിരിക്കുമ്പോൾ വരുമ്പോൾ നടരാജഗുരുവിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ അതിലെ ചില തമാശകൾ മാത്രമാണ് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. ശ്രീ നടരാജഗുരുവിൻ്റെ ആധ്യാത്മിക ചിന്തകളും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളും അത്യന്തം ദൈക്ഷണികമായി പോയെന്നും അത് സാധാരണക്കാരിലേക്ക് എത്തിയില്ലെന്നും പറഞ്ഞാൽ എന്ത് മറുപടി പറയും? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സത്യമാണ്. നടരാജഗുരു മലയാളത്തിൽ എഴുതിയില്ല, ഇംഗ്ലീഷിലാണ് എഴുതിയത്. നടരാജഗുരു നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ള ആളായിരുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഇംഗ്ലീഷാണ് ഓരോ ഇംഗ്ലണ്ടിൽ തന്നെ ഓരോ ഇംഗ്ലീഷ് അവരുടെ ഭാഷയാണല്ലോ. അപ്പോൾ ഭാഷയ്ക്ക് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടരാജഗുരുവിന് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാനൊക്കില്ല, ഗുരുവിന് പരിചിതമായിരുന്നത് ആധുനിക കാലത്തെ സിംപ്ലിഫൈഡ് ഇംഗ്ലീഷ് അല്ല, മറിച്ച് വളരെ ടഫായിട്ടുള്ള വിക്ടോറിയൻ ഇംഗ്ലീഷാണ് ഗുരു ആ രീതിയിൽ എഴുതി വയ്ക്കുകയും. എന്ന് മാത്രമല്ല,
നടരാജ ഗുരുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നാരായണ ഗുരുവിനെ ലോകസമക്ഷം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മെത്തഡോളജി ഒരു ചിന്താരീതി ഗുരു വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിന്താരീതി മറ്റാരും പ്രയോജനപ്പെടുത്തുന്നതല്ല, പ്രയോഗിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്താരീതിയും ഈ വിക്ടോറിയൻ ഇംഗ്ലീഷും എല്ലാം ചേർന്ന് വന്നപ്പോൾ സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം ലക്ഷ്യമിട്ട പോലെ ലോകത്തെ ഒരു ദൈക്ഷണിക സമൂഹം അത് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കി. മറ്റൊന്ന്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ മായ കാഴ്ചകളിൽ വിരക്തി തോന്നുകയും ആധ്യാത്മിക പാതയിൽ നിരന്തരം സഞ്ചരിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക തേജസ്സുകളും അല്ലെങ്കിൽ ഗുരുക്കന്മാരും ഒക്കെ ഈ പെട്ടെന്ന് ലൗകികരെ പോലെ പെരുമാറുകയും സംയമനം കൈവിടുകയും പൊട്ടിത്തെറിച്ച് സാധാരണക്കാരെ പോലെ പെരുമാറുകയും ചെയ്യാറുണ്ട്, എന്താ കരിക്ക് കാരണം? അതിന് പ്രത്യേക കാരണമൊന്നും പറയാൻ സാധിക്കില്ല. ഓരോ വ്യക്തിയുടെയും മാനസികമായ സ്വരൂപഘടന, മാനസികമായ വ്യക്തിത്വം, ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്, പ്രകൃതി സഹജമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങളെപ്പോലെ രാജേഷിനെ പോലെ ഞാനിരിക്കില്ല. ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ഒരു ജോലി ചെയ്താലും ശരി തന്നെ, ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളായിട്ട് പ്രധാന പോലും നമ്മൾ ചിന്തിക്കുന്നത് ഒരു തരത്തിലായിരിക്കില്ല. അപ്പോൾ വൈവിധ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മനുഷ്യരും തമ്മിലുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്ത മനോഭാവം, ചിന്താ രീതി ഇതൊക്കെ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിക്കാം. സാധാരണ വ്യക്തിയും സന്യാസിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അത് സാധാരണ വ്യക്തിയും സന്യാസിയും, അതായത് സന്യാസി ഒരു അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളാണ്, അന്നേരം കുറെ കൂടെ ഒരു എന്താ വിശാലമായ ഒരു ചിന്താഗതിയൊക്കെ വേണ്ടേ? അതങ്ങനെ വിശാലമായ ചിന്താഗതി ഈ ഇപ്പോൾ എന്താ ഉദാഹരണം, ഞാനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനാണ്. നടരാജഗുരുവും അങ്ങനെയായിരുന്നു. നടരാജഗുരുവും അങ്ങനെയാണ്. പക്ഷെ നടരാജഗുരുവിൻ്റെ ആ പൊട്ടിത്തെറിക്കൽ അതൊരു വിരോധം കൊണ്ടുള്ള അല്ല എന്നും, അത് ഗുരു ആളുകളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ പെട്ടത് മാത്രമാണെന്നും മനസ്സിലാക്കി അവിടെ അതിനെ സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നവർക്ക് പിന്നെ അവസാനം ഗുരുവിൽ നിന്നുള്ള സ്നേഹവും ഗുരുവിൽ നിന്ന് അടുത്തുനിന്ന് കിട്ടേണ്ട പാഠവും ഒക്കെ അവർക്ക് കിട്ടും. ഇതൊക്കെയാണ് നടരാജഗുരുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരു മുരട്ട് സ്വഭാവം മുഖാന്തരം ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ആളുകളോട് കോപിച്ച് സംസാരിക്കുകയും, പക്ഷേ ആ കോപമൊക്കെ ഞാൻ പിന്നെങ്ങ് മറക്കും. എനിക്ക് അയാളിനോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടാവില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ചെയ്തു എത്ര തന്നെ. അപ്പോൾ അതിലുള്ള ചില നല്ല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സ്മരണികയിൽ ചിലരെഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല രസകരമായ സംഭവങ്ങൾ. എനിക്ക് പോലും എന്നെയും കൂടി പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അതിന് ഇമാതിരിയുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ആരോടും വിരോധം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ആത്മസംയമനത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് എന്നേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ ആത്മസംയമനം പാലിക്കാൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് ആരോടും വിരോധമില്ല, കോപമില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ പ്രധാന കൃതികളും ശങ്കരൻ്റെ സൗന്ദര്യലഹരിയും പ്രധാനപ്പെട്ട ഉപനിഷത്തുകളൊക്കെ അങ്ങ് അസാധാരണമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അങ്ങ് സൗന്ദര്യലഹരി? ഞാൻ വ്യാഖ്യാനിച്ചില്ല. നടരാജഗുരു വ്യാഖ്യാനിച്ചത് ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. മലയാളത്തിലേക്ക് ക്ഷമിക്കണം, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. പുതിയ രചന എന്താണ്? ഇപ്പോഴും ഒരു പുതിയ രചനയും ഇല്ല എന്ന് തന്നെ പറയണം. ഇപ്പോൾ ആകപ്പാടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടരാജഗുരുവിൻ്റെ ഇതാണ്, ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന ഏറ്റവും അവസാനത്തെ കൃതി. ദി ഗുരു തൻ്റെ ജീവിതം കൊണ്ട് നിറവേറ്റണം എന്ന് സങ്കല്പിച്ചിരുന്ന, എന്ത് ചെയ്യണമെന്ന് ഗുരു സങ്കല്പിച്ചിരുന്നു, അത് പൂർത്തിയാക്കിയത് ഈ ഗ്രന്ഥരചനയിലൂടെയാണ്. രണ്ട് വോളിയങ്ങളായി നമ്മളത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ അതിനുശേഷമാണെന്ന് സ്വന്തലഹരി എഴുതിയത്. അത് ആനുഷംഗികമായി സംഭവിച്ചതാണ്. ഇത് ഒരു ജീവിതം
ഗുരുവിൻ്റെ ജീവിത എന്താ ലൈഫ് മിഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ഗുരു എഴുതിയതാണ് അൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട്. അതിന് അത് എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓ ശരി. ആ ഗ്രന്ഥം മലയാളത്തിലേക്കാക്കി തീർക്കുന്ന ജോലി ഇപ്പോൾ അല്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ ശരി. അത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ദിവസവും വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥന യോഗത്തിന് കൂടുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇതെടുക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതിന് ആവശ്യമായ റെഫറൻസ് ബുക്സ് മുഴുവൻ ഒരു കൊച്ചു ടേബിൾ നിറച്ച് വരും. അതിൽ നിന്ന് ആവശ്യമുള്ളത് അപ്പോഴപ്പോൾ തിരഞ്ഞെടുത്ത് അതിന് അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലതരം ഡിക്ഷണറികൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി ഞാൻ ആ എഴുതി വച്ചിരിക്കുന്നതിനെ മനസ്സിലാക്കി മലയാളത്തിലേക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ചിലപ്പോഴൊക്കെ അല്പോ ഞാൻ പറഞ്ഞില്ലേ നടരാജ ഗുരുവിൻ്റെ രചന അത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ധാരണയോടുകൂടി ഞാൻ അല്പം സ്വല്പമൊക്കെ ഒന്ന് പരത്തി പറയും. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടുണ്ട്. അതിന് ഒരു ഒരു 3 മാസം കൂടി ആയുസ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് തീർത്തെന്ന് വരും. അത് വലിയൊരു ഇത് വലിയൊരു എന്താ വായനാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറിവ് തേടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരിക്കും. അതൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എത്രത്തോളം അതിനെ ആൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, വിഷയത്തിൻ്റെ ഗഹനത. ശാസ്ത്രത്തെയും ആധുനിക ശാസ്ത്രത്തെയും ദർശനശാസ്ത്രത്തെയും ഒരു ഏകീകൃതമായി ഒരു ശാസ്ത്രമാക്കി ദർശിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിനകത്ത് ആദ്യം തൊട്ട് അവതരിപ്പിക്കുന്നത്. ഒരുവിധമുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കൊള്ളട്ടെ എന്നുള്ള വിചാരത്തോടു കൂടി മാത്രമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് മുഴുവൻ ഇത് ഉപകാരം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഈ വിഷയം പഠിക്കണം. നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഭൗതികതയും ആധ്യാത്മികത ആത്മീയതയും ഒരു സത്യത്തിൻ്റെ 2 മുഖങ്ങളായിട്ട് കണ്ടുകൊണ്ട് പഠിക്കണം. എങ്ങനെ നാരായണ ഗുരു തന്നെ ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അറിവിലമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്ത് ഉജ്ജ്വലിക്കും കരുവിന്. ഒരു കരുവുണ്ട്, ആ കരു ഉജ്ജ്വലിച്ച് നിൽക്കുന്നു. എങ്ങനെ ഉജ്ജ്വലിക്കുന്നു? അറിയുന്നവൻ്റെ ഉള്ളിലുള്ള അറിയുന്നവനായിട്ടും ഒത്തു പുറത്തും, പുറത്തെന്ന് വെച്ചാൽ വെളിയിൽ കാണുന്ന അറിവിന് വിഷയമായി തീരുന്ന സകലതും അതായിട്ടും എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ കാണുന്നതെല്ലാം ഭൗതികം, ഉള്ളിലുള്ളത് ആത്മീയത. അപ്പോൾ ആത്മീയമായിട്ടും ഉള്ളിലും ഭൗതികമായിട്ട് വെളിയിലും രണ്ടായിട്ടും ഒരേ സമയത്ത് ഉജ്ജ്വലിച്ച് നിൽക്കുന്നതായ ഒരു കരുവുണ്ട്. ആ കരുവിനാണ് നാരായണ ഗുരു ആത്മാവായിട്ടും അറിവായിട്ടും ബ്രഹ്മമായിട്ടും എല്ലാം കാണുന്നത്. അവിടെ ഭൗതികതയും ആത്മീയതയും ഒരു സത്യത്തിൻ്റെ 2 മുഖങ്ങളായിട്ട് വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സത്യത്തെ കണ്ടെത്താനുള്ള ശാസ്ത്രത്തെയാണ് ആധ്യാത്മിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അവരവരെ അറിയുക, അവരവർ സത്യമായിരിക്കുന്നതിനെ അറിയുക. അതിനെയും ബാഹ്യമായിരിക്കുന്നതിനെയും ഒരു സത്യത്തിൻ്റെ 2 മുഖങ്ങളായി കണ്ട് ആ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെയാണ് ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. ആധ്യാത്മികത വേറെ, ആത്മീയത വേറെ. ഈ ശങ്കരൻ്റെ ദർശനങ്ങളും ശ്രീനാരായണ ദർശനങ്ങളും യോജിക്കുന്നത് എവിടെയാണ്, വിയോജിക്കുന്നത് എവിടെയാണ്? അത് വളരെ ലളിതമായി ഒന്ന് പറയാൻ പറ്റും, ചുരുക്കി പറയാൻ പറ്റും. ഈ പറഞ്ഞ സത്യം തന്നെ ശങ്കരാചാര്യർ അതിനെയാണ് അദ്വൈത ദർശനം എന്ന് വിളിക്കുന്നത്. ഈ അദ്വൈത ദർശനം മാത്രമാണ് ഏകമായ സത്യദർശനം, ബാക്കിയുള്ളതെല്ലാം തെറ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടി അവയെല്ലാം ഖണ്ഡിച്ച് തള്ളിക്കളയുന്ന
ഒരു വാദപ്രതിവാദ രീതി ആണ് ശങ്കരാചാര്യർ തൻ്റെ എല്ലാ ഭാഷ്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നാരായണഗുരുവാകട്ടെ ഈ അദ്വൈത ദർശനത്തെ അദ്വൈത സത്യത്തെ തന്നെ മറ്റൊരു തരത്തിൽ കണ്ടു. എന്താണ്? ഭൗതികതയും ആധ്യാത്മിക ആത്മീയതയും വന്ന് ഒന്നിച്ചു ചേരുന്നതായ ഒരു ആധ്യാത്മിക സത്യമായിട്ട് ഗുരുവിനെ കാണുമ്പോൾ, ആ സത്യത്തെ കാണുമ്പോൾ ഒന്നിനെയും അന്യമായി കാണാനില്ല. എല്ലാം അറിവിൻ്റെ അറിവിൽ സാധ്യമായ പല 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 കാഴ്ചപ്പാടുകളാണ്. എവിടെ സംഭവിക്കുന്നത്? അറിവിൽ, മനുഷ്യൻ്റെ ചിന്തയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനേകം ദർശനമുഖങ്ങളുണ്ട്. ഒരു സത്യത്തെ പല വഴിക്ക് നിന്നും പല മുഖങ്ങളിൽ നിന്നുണ്ട് കാണാം, പല വശങ്ങളിൽ നിന്നുണ്ട് കാണാം. ഓരോ വശത്തു നിന്നുണ്ട് കാണുമ്പോഴും ഓരോ കാഴ്ചപ്പാടായിരിക്കും ആ സത്യത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്. അങ്ങനെ ഒരു സത്യത്തെ സംബന്ധിച്ച് എത്രയോ എത്രയോ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അതുകൊണ്ടൊന്നും അന്യമല്ല. ഈ ബാക്കി നമ്മൾ വേറെ വേറെ മതങ്ങളെന്നും സത്യദർശനങ്ങളെന്നും പറഞ്ഞ് മാറ്റി മാറ്റി നിർത്തിയിരിക്കുന്നതെല്ലാം ഒരറിവ് പലതരത്തിൽ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പല മുഖങ്ങൾ മാത്രമാണ് എന്ന് നാരായണഗുരു ദർശിച്ചു. അതായത് എല്ലാത്തിനെയും നോക്കിക്കണ്ടു. അതെ, അതെ, ഒന്നിനെയും അന്യമായി ഗുരു കണ്ടില്ല. അതുകൊണ്ടാണ് ഗുരുവിനെ വിമർശിക്കാൻ വരുന്ന ആളുകൾ പോലും ഗുരുവിനെ നമസ്കരിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളെന്താ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നമുക്കും സമ്മതമാണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അവർ അവരെന്ത് ചെയ്യും? ഗുരുവിന് സമ്മതമാണത്, അത് കള്ളംപ്രച്ചിലല്ല. എന്തുകൊണ്ട്? അറിവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നുള്ള ആ ഒരു സത്യത്തിൽ നിന്ന് അന്യമായി ഒരാത്മീയതയില്ല, ഒരു ഭൗതികതയില്ല, എല്ലാം ഒരറിവിൻ്റെ പല മുഖങ്ങൾ. അങ്ങനെ ഒരു അദ്വൈത ദർശനമാണ് നാരായണ ഗുരു അവതരിപ്പിച്ചത്. ഞാൻ ഉപനിഷത്തുകൾ പിന്നെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെല്ലാം വ്യാഖ്യാനം ചെയ്തു, ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്തു. ഇതിൽ നിന്നെല്ലാം എനിക്ക് തെളിഞ്ഞു കിട്ടിയത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി എന്ന് പറയുന്നത് ആത്മോപദേശ ശതകം തന്നെ. ഗുരുവിൻ്റെ കവിതകൾ വേണ്ട രീതിയിൽ വിലയിരുത്തപ്പെട്ടില്ലെന്നും അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെന്നും അങ്ങ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? അതിന് കാരണം ഞാനൊക്കെ ഇവിടെ നമ്മുടെ ഗുരുകുല കൺവെൻഷനിലെ സമ്മേളനത്തിന് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നമ്മുടെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന കെ ജയകുമാർ അന്നും അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അപ്പോൾ കേരളത്തിൽ കവികളുടെ കൂട്ടത്തിൽ നാരായണ ഗുരുവിനെ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നാരായണ ഗുരുവിന് കൊടുക്കാവുന്ന കസേര കവികളുടെ കൂട്ടത്തിലില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും എനിക്ക് തോന്നുന്നു നാരായണ ഗുരുവിൻ്റെ കാവ്യരചന മിക്കവാറും ഒരു ഒരു ഒന്നുമില്ല ഭക്തിപ്രധാനം അല്ലെങ്കിൽ ദർശനശാസ്ത്ര പ്രധാനം, അല്ലാതെ ഒന്നും ഗുരു എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാവ്യരചനകളെ ഭക്തി സാഹിത്യം എന്ന് ഒരു ഗ്രൂപ്പാക്കി മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തുകയാണ് പതിവ്. അതിനെ ഒരു കാവ്യരചനയായി കണക്കാക്കുന്ന ഒരു രീതി ഇവർക്കില്ല, ആർക്കാണ്? സാഹിത്യ ചരിത്രകാരന്മാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ കാര്യത്തിൽ അങ്ങയുടെ അനന്തരാവകാശികളെ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് പേരെ തീരുമാനിച്ചത്. അത് സ്വാമി ത്യാഗീശ്വരൻ, സ്വാമി തന്മയ, പിന്നെ സ്വാമി മന്ത്രചൈതന്യാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, ഫിജിയിലാണ്. അങ്ങയെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് എന്താണ് ഈ കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിലാണ്, ഇപ്പോഴൊന്നും വേദനിപ്പിക്കുന്നില്ല. ഇല്ല, പിന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ചെറുപ്പത്തിലുള്ളതാണ്. അത് ഗുരുകുലത്തിൽ
ഞാൻ ഉദ്യോഗം രാജിവെച്ച് ഇവിടെ എനിക്ക് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ മാസവും ഏതെങ്കിലും ഗുരുകുല കാര്യത്തിൽ എന്തെങ്കിലും ഉള്ള കാര്യത്തിൽ എൻ്റെ അച്ഛന് ഒരു ഷെയർ കൊടുക്കും, ബാക്കിയെല്ലാം എന്തെങ്കിലും കാര്യത്തിന് ചിലർക്ക് തീർത്തിരിക്കും. ഉദ്യോഗം കഴിഞ്ഞ് വന്ന് തീർന്ന് ഞാനിവിടെ ഇരിപ്പായപ്പോൾ, ഇവിടുത്തെ താമസം ഇവിടെ മുഴുവൻ ചുമതലയായിട്ട് താമസമായപ്പോൾ അച്ഛന് വരുമാനമൊന്നുമില്ലായിരുന്നു. അച്ഛൻ രോഗിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും അവസാനത്തെ ഭാര്യ, ഞങ്ങൾ കൊച്ചമ്മാന്ന് വിളിക്കും, അവർ എൻ്റെ അടുത്ത് വന്നു, അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല, സഹായിക്കണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എൻ്റെ കയ്യിൽ എൻ്റെ സ്വന്തമായിട്ടൊരു പൈസ എപ്പോഴില്ല. ഗുരുകുലത്തിൻ്റെ സ്വന്തം ഗുരുകുലം പിന്നെ വളരെയധികം പ്രയാസ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നൊരു ഘട്ടവുമാണ്. ആ അമ്മയെ ഒന്നും ഒരു പൈസ പോലും കൊടുക്കാൻ സാധിക്കാത്ത പറഞ്ഞേക്കേണ്ടി വന്നു. അതാണ് ഏറ്റവും വലിയ, അത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചു, മറക്കാനാവാത്ത കാര്യത്തിൽ. പിന്നെ അതുപോലെ ഒരു സംഭവം ഉണ്ടായത്, നടരാജ ഗുരു ഇവിടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് വളർത്തി 12 വർഷക്കാലം ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് വളർത്തിയ ഒരു ജി എൻ ദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവസാനം നടരാജ ഗുരുവിൻ്റെ തലയ്ക്കടിച്ചു, വിറക് ഉള്ളി കൊണ്ട് തലയ്ക്കടിച്ചു, മുറിവേൽപ്പിച്ചു. അത് അതിനുവേണ്ടി ബാംഗ്ലൂർ പോയി. അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു ജി എൻ ദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ പൂർണ്ണ ചുമതലക്കാരനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആൾ വന്നു, ഇരിക്കാൻ പറഞ്ഞു. വികൃതമായ വേഷമാണ്. ആരാണ്? ഞാൻ പഴയ ജി എൻ ദാസാണ്. എന്താ വന്നത്? എനിക്കൊരു 10 രൂപ തരണം. അന്നത്തെ 10 രൂപയാണ്, ഇന്നത്തെ 1000 രൂപ വരെ വരും. വാസ്തവത്തിൽ എൻ്റെ പൈ, ഞാനവിടെ ഇരിക്കുമ്പോഴും 10 രൂപ എൻ്റെ കയ്യിലെടുക്കാനില്ല. ഗുരുകുലത്തിൻ്റെ വകയായിട്ട്, എൻ്റെ വകയായിട്ടില്ല, ഗുരുകുലത്തിൻ്റെ വകയായിട്ടും 10 രൂപ എടുക്കാൻ ഇല്ലാത്തൊരു സ്ഥിതിയിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്ന് 10 രൂപ എന്നോട് ചോദിക്കുന്നത്. ഞാൻ എന്തു ചെയ്യും? കൊടുക്കാൻ സാധിക്കാത്ത വേദന ഇന്നും ഉണ്ട്. ഗുരു എവിടെയാണ്, അല്ലെ, ഗുരുവിനെ എവിടെയാണ് തിരയേണ്ടത്? അവനവൻ്റെ ഉള്ളിൽ തന്നെയാണോ, അതോ? ഗുരുവിനെ അവരവരുടെ ഉള്ളിൽ തന്നെ തിരയണം എന്ന് പറയാം. നാരായണ ഗുരു, നാരായണ ഗുരു ഗുരുവിനെ ഉദ്ദേശിച്ചല്ലേ ചോദിക്കുന്നത്? നാരായണ ഗുരു ആരായിരുന്നു എന്നുള്ളത് അവർ ഗുരു രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആത്മോപദേശ ശതകം, ദർശനമാല, ബ്രഹ്മവിദ്യാപഞ്ചകം, അദ്വൈത ദീപിക, ദൈവദശകം, അറിവ് എന്നിങ്ങനെയുള്ള ദാർശനികമായ കൃതികളിൽ ഗുരു രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അത് മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിനെ അവരവരുടെ ഉള്ളിൽ കാണണം. അപ്പോഴായിരിക്കും നമ്മൾ ഗുരുവിനെ ദർശിക്കുന്നത്. അവനവൻ്റെ പ്രവൃത്തിയാണ് അവനവൻ്റെ ദൈവം എന്നുള്ളൊരു വാദമുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയും? ആരുടെ വാദമാണത്? പൊതുവേ കേട്ടിട്ടുള്ള, ഞാനിങ്ങനെ ഒരു വാദം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ അവരവരുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എന്ന് അവരവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണിക്കും എന്ന് വേണമെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് പറയാം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ സന്ദേശം. ഓ, അത് ശരി, അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ദർശനമെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അദ്ദേഹം ഏത് അർത്ഥത്തിൽ അത് പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എൻ്റെ പ്രവൃത്തിയാണ്
എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശതാഭിഷേക വേളയിൽ എല്ലാ ആശംസകളും കേരളഗോപതിയുടെ പേരിൽ നേരുന്നു. എല്ലാ എല്ലാ വളരെ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും ഈ നിങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞാൽ. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള സന്ദേശം, നാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള സന്ദേശം, ഗുരുവിനെ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ഗുരുവായിട്ട് സാമൂഹിക പരിഷ്കർത്താവായിട്ട് ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ, ഗുരുമരുത്വാമലയുടെ മുകളിൽ നിന്നാണ് ജ്ഞാനം നേടിയത്. അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ജനസേവ ചെയ്തു എന്ന് ആളുകൾ ധരിക്കാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ജ്ഞാനത്തിൻ്റേതായ കൊടുമുടിയിൽ നിന്നും ഗുരു ഒരിക്കലും ഇറങ്ങി വന്നിട്ടില്ല. ഗുരു ചെയ്ത കാര്യങ്ങളുടെ സ്വഭാവം എന്ത് എന്ന് ബ്രഹ്മവിദ്യ അല്ല ദർശനമാലയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ ഒരു ദർശനത്തിലെ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു. ദക്ത്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാംഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മനിസ്ഥിത എന്ന് പറഞ്ഞാൽ, സകലതിനെയും ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാംഹിതം, ജഗത്തിൻ്റെ ലോകത്തിൻ്റെ ഹിതത്തെ ഉദ്ദേശിച്ച് മാത്രം, കരോതി വിധിവത് കർമ്മ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ആര്? ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനി. എങ്ങനെ? ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ തന്നെ കാലുറപ്പിച്ച് നിന്നിട്ട്, ആ പരമമായ സത്യത്തിൽ തന്നെ കാലുറപ്പിച്ച് നിന്നിട്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടല്ല, നിന്നിട്ട് ഇതെല്ലാം ചെയ്യും. അങ്ങനെ ജീവിച്ച ജനങ്ങൾക്ക് വേണ്ടി രണ്ട് തരത്തിലും ജീവിച്ച, ഏത് തരത്തിൽ? ജ്ഞാനത്തിൻ്റെ തരത്തിലും ഭൗതികതയുടെ തരത്തിലും, രണ്ടിനെ ഒന്നായി കാണുന്ന ഒരു ജീവിത ദർശനം ഗുരുവിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി, അത്തരത്തിൽ ഒരു ഗുരുവായി കാണാൻ ഉള്ള വിവേകം നോക്കുണ്ടാകണം എല്ലാവർക്കും, ഗുരുവിനെ പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. അപ്പോൾ വളരെ നന്ദി.